പരിശുദ്ധ ജപമാല നമസ്കാരം കാഴ്ചവെക്കുമ്പോൾ സന്തോഷത്തിന്റെ രണ്ടാം രഹസ്യം എന്നത് എലിശ പുണ്യവതിയെ ശുശ്രൂഷിക്കുവാനായിട്ട് തിടുക്കത്തിൽ ഓടിപ്പോകുന്ന പരിശുദ്ധയമ്മയെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിന്റെ ആവാസം കടന്നു വരുമ്പോൾ അമ്മയ്ക്ക് അടങ്ങിയിരിക്കുവാനായിട്ടാവുന്നില്ല, തിടുക്കത്തിൽ പോവുകയാണ്. ശുശ്രൂഷാ മനോഭാവവും ഒക്കെ ആയിട്ട് നമ്മിലേക്കും ആത്മാവിന്റെ ആവാസം ഉണ്ടാകുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ കൂതാശകളിലൂടെ നമുക്ക് ലഭ്യമായ പരിശുദ്ധാത്മാവിന്റെ ആവാസം നമുക്ക് ശുശ്രൂഷാ മനോഭാവം സമ്മാനിക്കുന്നുണ്ടോ എന്ന് ധ്യാനിക്കാം. അവരനെ പരിഗണിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? നമ്മുടെ സന്ദർശനങ്ങളൊക്കെ എത്രമാത്രം ശ്രേഷ്ഠമാകുന്നുണ്ട്? നാം കടന്നു പോകുന്ന ഇടങ്ങളൊക്കെ അനുഗ്രഹമാകുന്നുണ്ടോ എന്ന് നമ്മോട് ചോദിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ കടന്നു പോകുന്ന ഇടങ്ങളൊക്കെ നന്മയുടേത് മാത്രമാകുവാനും ആ ഇടങ്ങളെയൊക്കെ വിശുദ്ധമാക്കുവാനുള്ള കൃപ നമുക്ക് ഏവർക്കും സമ്മാനിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധമായ സന്ദർശനം. സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളിൽ രണ്ടാമത്തേത് മറിയം ഏലീശുവായെ സന്ദർശിക്കുന്നതാണ്. ഒഴിവാക്കാമായിരുന്ന ഒരു സന്ദർശനമാണത്. ഏലീശുവായെക്കുറിച്ച് പറഞ്ഞ ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തോട് അങ്ങോട്ട് പോകണമെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അല്ലെങ്കിലും ദൈവപുത്രൻ ഉരുവായ ഈ വയറും വെച്ചുകൊണ്ട് ആ മലഞ്ചെരുവിലൂടെ യാത്ര പോകേണ്ടതൊന്നുമല്ല. ഒഴിവാക്കുവാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഏലീശോ അമ്മ മറിയത്തെയൊന്നും അറിയിച്ചിട്ടില്ല, വരാനും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാത്ത ഗർഭിണിയാകാത്ത മറിയം ഏലീശോ പുണ്യവതിക്ക് എന്ത് സഹായം ചെയ്യുവാനാണ്? ചിന്തിച്ചാൽ പോകാതിരിക്കുവാൻ വേണ്ടി നിരവധിയായ കാരണങ്ങളുണ്ടായിരുന്നു. സന്ദർശിക്കാതിരിക്കുവാനല്ല, മറിച്ച് സന്ദർശിക്കുവാൻ വേണ്ടിയാണ് മറിയം വഴികൾ തേടിയത്. അത് കണ്ടെത്തുവാൻ അവൾക്ക് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ഉപേക്ഷിക്കുവാനും വേണ്ടെന്ന് വെക്കുവാനും നമുക്ക് ആയിരത്തിലധികം കാരണങ്ങൾ കണ്ടെത്താനായേക്കാം. എന്നാൽ ചേർത്തു പിടിക്കുവാനും സാരമില്ല എന്ന് പറയുവാനും പുതിയൊരു ആരംഭം കുറിക്കുവാനും കാരണങ്ങൾ തേടുമ്പോഴാണ് നാം മറിയമാകുന്നത്. നമ്മുടെ സന്ദർശനങ്ങൾ മറിയത്തിൻ്റെതുപോലെ വിശുദ്ധമായ സന്ദർശനങ്ങളാകുന്നത്. മറിയം എത്തിയ മാത്രയിൽ തന്നെ ഏലീശോയുടെ ഉള്ളിലെ ശിശു കുതിച്ചു ചാടിയതും അതുകൊണ്ടാണ്. ചില സ്ഥലങ്ങളും ചില ആളുകളും ചില ഭവനങ്ങളുമൊക്കെ ഒരിക്കലും ഓർക്കുവാൻ കൂടി ഇഷ്ടപ്പെടാത്ത വിധം നമ്മയൊക്കെ അസ്വസ്ഥമാക്കുന്നില്ലേ? ചില മുഖങ്ങൾ ഇനി ഒരിക്കലും കാണാതിരുന്നെങ്കിൽ എന്ന് നാം ആശിക്കുന്നില്ലേ? ഇത് തീരുമാനങ്ങളിൽ മാറ്റം വരുത്തേണ്ട സമയമാണ്. ചില വഴികൾ മേലിൽ ഉപേക്ഷിക്കരുത്. ചില വാതിലുകളിൽ ഇനി മുട്ടിയേ മതിയാവൂ. ചില മുഖങ്ങൾ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിന്റെ സന്ദർശനങ്ങൾ പരിശുദ്ധമാകേണ്ടതുണ്ട്. നിന്നെ കാണുന്നവരുടെ ഉള്ളിൽ ഒരു ശിശു ജനിക്കേണ്ടതുമുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം ആവാം. ഓരോ യാത്രയും വിശുദ്ധമാക്കുവാനും നാം കടന്നു ചെല്ലുന്ന ഇടങ്ങളൊക്കെ പവിത്രമാകുവാനും നമ്മളെ ഓരോരുത്തരെയും എന്നും യോഗ്യരാക്കണമേ എന്ന് പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കടന്നു ചെല്ലുന്ന ഇടങ്ങളൊക്കെ നന്മയുടേത് മാത്രമാകുവാൻ നമ്മളെ ഒരുക്കണമേ എന്നും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാകുവാൻ നമ്മളെ പരുവപ്പെടുത്തണമേ എന്നും നമുക്ക് ഇന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Thank you.